കേരളം ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ ബിജെപി സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്ടിൽ നവ്യ ഹരിദാസും പാലക്കാട് സി കൃഷ്ണകുമാറും ചേരക്കരയിൽ കെ ബാലകൃഷ്ണനും മത്സരിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ജാർഖണ്ഡിൽ മുൻ മുഖ്യമന്ത്രി ചമ്പേ സോറൻ ഉൾപ്പെടെ 66 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. വയനാട്ടിൽ നവ്യ ഹരിദാസ്, പാലക്കാട് സി കൃഷ്ണകുമാർ, ചേലക്കരയിൽ കെ ബാലകൃഷ്ണൻ എന്നിവരാണ് ബിജെപി സ്ഥാനാർത്ഥികൾ. സംസ്ഥാന നേതൃത്വം നൽകിയ പട്ടികയിൽ കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഉണ്ടായിരുന്നെങ്കിലും ദേശീയ നേതൃത്വം അംഗീകരിച്ചില്ല. പാലക്കാട് മത്സരിക്കാനായിരുന്നു ഇരുവരും താൽപര്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ദേശീയ നേതൃത്വം വെട്ടി. കോഴിക്കോട് നഗരസഭാംഗമായ നവ്യ ഹരിദാസ് മഹിളാ മോർച്ച സംസ്ഥാന നേതാവാണ്. പാലക്കാട് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് സി കൃഷ്ണകുമാർ. ചേലക്കരയിൽ ബിജെപിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിയും തിരുവല്ലാമല പഞ്ചായത്ത് അംഗവുമാണ് കെ ബാലകൃഷ്ണൻ. ബിജെപിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചോടെ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ പോരാട്ട ചിത്രം വ്യക്തമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജാർഖണ്ഡിലും ബിജെപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 66 സീറ്റുകളിലേക്കുള്ള ലിസ്റ്റാണ് പുറത്തുവിട്ടത്. ജെഎംഎമ്മിൽ നിന്ന് ബിജെപിയിലെത്തിയ മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ സരായ്ക്കല്ല സീറ്റിൽ മത്സരിക്കും. ബിജെപി സംസ്ഥാന അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ ബാബുലാൽ മറാണ്ടി ദെൻവറിൽ നിന്ന് ജനവിധി തേടും. ജംദാറിൽ നിന്ന് സീതാ സോർണും ജഗ്നാഥ്പൂരിൽ നിന്നും ഗീതാ കോടയും മത്സരിക്കും. കൂടാതെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അസം, ബീഹാർ, ഛത്തീസ്ഗഡ്, കർണാടക, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ബംഗാൾ സംസ്ഥാനങ്ങൾക്കുള്ള സ്ഥാനാർത്ഥികളെയും ബിജെപി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.